രുചിഭേദത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന വിഷ്ബോണിലാണ്, കുറവും കോണത്തുള്ള വിഷ്ബോണിലാണ്. സോ നമ്മുടെ കൂടെ ഉള്ളത് മിസ്സസ് റാണി അശോക് ആണ്. സോ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സൂപ്പാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ എന്താ കാണാൻ പോകുന്നത്? നമ്മളിത് ഞങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൂപ്പാണ്, ടൊമാറ്റോ റിച്ച് ഗാർഡ് സൂപ്പ് എന്നാണ് പറയുന്നത്. റിച്ച് ഗാർഡ് എല്ലാവർക്കും അറിയാം, പീച്ചങ്ങ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്. നമുക്ക് സാധാരണയായിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുമെന്ന് എനിക്കറിയില്ല, നമ്മൾ പക്ഷേ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിൽ ധാരാളം ഫൈബറുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അത് എടുത്തിരിക്കുന്നത്. അത് വെച്ച് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും വെളുത്തുള്ളിയും, സാധാരണ സൂപ്പിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം മിക്കവാറും എല്ലാ സൂപ്പുകളും, ഞങ്ങളുടെ എല്ലാ സൂപ്പുകളിലും ഏതെങ്കിലും ഒരു വെജിറ്റബിളും ഒരു ലീഫും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ സൂപ്പുകൾ പോകുന്നത്. അപ്പം അതിനകത്ത് ഞങ്ങൾ ചേർക്കുന്ന ഇല പാലക്കാണ്, പാലക്കും പിന്നെ ടൊമാറ്റോ ഉണ്ട്, പിന്നെ മെയിനായിട്ടുള്ളത് റിഡ്ജ് ഗാർഡ് തന്നെയാണ്. അത് അധികം വേവിക്കാതെ തന്നെയാണ് ഞങ്ങൾ അതിലേക്ക് റോ ആയിട്ടാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടത്തില്ല. നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സോ ബട്ടറും ബട്ടറാണ് യൂസ് ചെയ്യുന്നത്, ഒരു അല്പം ബട്ടർ. അതായത് ഒരു സൂപ്പ് എത്ര ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, വളരെ കുറച്ചാണ് എല്ലാവരും സൂപ്പ് കുടിക്കാറുള്ളത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ സ്പൂൺ ബട്ടർ എടുത്ത് നമുക്ക് ആദ്യം ബട്ടർ ഇടുകയാണ്. ജസ്റ്റ് വൺ സ്പൂൺ, ജസ്റ്റ് ആ ഒരു എണ്ണയ്ക്ക് പകരമായിട്ട് നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നു. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വഴ സോ നോർമലി നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട്, സോ മാത്രമല്ല നമ്മൾ എപ്പോഴും സൂപ്പ് ഒരു സ്ഥലത്ത് ആദ്യമാണ് കുടിക്കുന്നത്. സോ ഫസ്റ്റ് അത് നമ്മൾ ശ്രമിക്കുന്ന നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വഴിയും കൂടെയാണ്. സോ ഇതിലെ സൂപ്സിൽ തന്നെ എന്തൊക്കെ വെറൈറ്റി സൂപ്സ് ഇവിടെ ഉണ്ട്? ഇവിടെ മഷ്റൂം ചേർന്നിട്ടുള്ള സൂപ്പുണ്ട്, പിന്നെ ടൊമാറ്റോ അല്ല പീസ് പാലക് സൂപ്പ്, പീസും പാലക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു സൂപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഡ്രംസ്റ്റിക് ലീഫ് സൂപ്പുണ്ട്, ആ സൂപ്പും സ്പെഷ്യാലിറ്റിയാണ്. അതെ, ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് അത്. പിന്നെ ഈ പറഞ്ഞ ക്രീം ഓഫ് ചിക്കൻ, ക്രീം ഓഫ് ക്യാരറ്റ്, അങ്ങനെ ഏതോ വേണമെന്ന് പറഞ്ഞാലും അത് വെച്ച് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ക്രീം സൂപ്പാണ് പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കാറുള്ളത്. സാധാരണ എല്ലായിടത്തും പൊട്ടറ്റോയും അതും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സൂപ്പുകളാണ് എടുക്കുന്നത്. ഇത് കാലോറിഫിക് വാല്യൂ വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. സോ ഫില്ലിംഗുമാണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് വളരെ എന്താ പറയുക, വളരെ ഒരു ഗുഡ് ഫീലിംഗ് ആണ് അല്ലേ. സൂപ്പ് കുടിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റമക്കിനൊക്കെ നല്ല ഒരു കറക്റ്റ് ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ആണ്. തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തിരി മൈദ കൂടി ആഡ് ചെയ്യുന്നത്. സോ നമ്മള് ചുമ്മാ ഒന്ന് നോർമലി ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് വഴറ്റും. ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നല്ല കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോസ് ആണ്. സോ അതിൽ വേറെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ ടൊമാറ്റോസ് അല്ലാണ്ട്? ഇല്ല, ഇതിൽ ജസ്റ്റ് റോ ടൊമാറ്റോസിന് നന്നായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. മൈദ ചേർക്കുന്നത് ശരിക്കും ഒരു ഇത്തിരി കൊഴുത്തിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര വാട്ടറി ആയിരിക്കാൻ വേണ്ടിയാണ്. സൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ഭയങ്കര വാട്ടറി ആയിരിക്കും, എന്നാൽ ഭയങ്കര തിക്കും ആയിരിക്കും, എന്നാൽ ഒരു നല്ലൊരു ഫ്ലഷി ഫീലിംഗും വേണം. സോ അതുകൊണ്ടാണ് മോസ്റ്റ്ലി ഏതൊരു സൂപ്പ് എടുത്താലും, ഇപ്പൊ കോൺ സൂപ്പ് ആയാലും വെജിറ്റബിൾ സൂപ്പ്സ് ആയാലും നമ്മൾ എപ്പോഴും കൂടുതലും പ്രിഫർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഒരു ടെക്സ്ചർ ആണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേർക്കാം. ഒന്നും ഒത്തിരി നേരം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല, ഇതൊന്നും ഒരു ഒത്തിരി സമയം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാണ് സോൾട്ടും പഞ്ചസാര. ഷുഗറും സോൾട്ടും രണ്ട് ആഡ് ചെയ്യുന്നു. ലേശം പേപ്പർ പൗഡർ ഇതിനകത്ത് ഇടുക, അവസാനവും നമ്മൾ അല്പം ഇടാറുണ്ട്. സോ പേപ്പർ പൗഡർ ഇടുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് ഒരു ഫ്ലേവറും കിട്ടും. പിന്നെ ഇത് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം,
ചിക്കൻ സൂപ്പുകളൊക്കെ ഉണ്ട്. നോർമലി നമ്മൾ ചിക്കൻ ഒക്കെ കഴിക്കുവാണെങ്കിലും കൂടുതൽ ഒരു വെജിറ്റബിൾ സൂപ്പ് കഴിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് അവരുടെ സ്റ്റമക്കിന്, തന്നെ നല്ല സെറ്റ് ആയതൊരു ഫീലിംഗ് ആണ്. സോ ഒരു അൺഈസിനെസ്, ഒരു ബ്ലോട്ടഡ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് സൂപ്പ്. സോ നമ്മൾ ക്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഇനി അരിച്ചെടുക്കും. നമ്മള് ഫിൽട്ടർ ഉപയോഗിച്ച് നമ്മൾ അരിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് അതുകൊണ്ട് കഴിഞ്ഞു, സൂപ്പിന്റെ പണി കഴിഞ്ഞു. പിന്നെ നമ്മളത് ഫ്രഷ് ആയിട്ട് തന്നെ ഇടുന്നത് കൊണ്ട് റിച്ച് ഗാർഡ് പിന്നെ നമ്മൾ വയലറ്റ് ഒന്നും ചെയ്യണ്ട. അത് ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ നമ്മൾ ആ ചൂടുള്ളതിലേക്ക് അത് ഇടുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഒരു എന്താ പറയാ എൻ്റെ ആ ക്രിസ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു ഇത് മാറും. അത്രയും മതി. നല്ല ടേസ്റ്റാണ് അത്, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. പക്ഷെ ഉപയോഗിക്കാത്തതുകൊണ്ട് ആർക്കും അറിയില്ല. അത്രയേ ഉള്ളൂ. നമുക്കിനി അരിച്ചെടുക്കാം. വെള്ളം ഇത്രയും മതി അല്ലേ? നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മളിനി അരിച്ചെടുക്കാം അല്ലേ? നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു സൂപ്പാണ് നോർമലി. ഇപ്പൊ ടൊമാറ്റോ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലൊരു ഫ്ലഷി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പ്, ഇഫ് യു ക്യാൻ മേക്ക് ഇറ്റ് ദ റൈറ്റ് വേ. കാരണം നല്ല അകത്തൊക്കെ നല്ല ഫ്ലഷി പാർട്ടും ഉണ്ട്. സോ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി നല്ലതായിട്ട് ചൂടായിട്ട് തന്നെ അങ്ങ് അരിച്ചെടുക്കാണ്. അതിന്റെ ഈ തോലൊക്കെ പോവാനും വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ സൂപ്പിനൊരു ഭംഗിയില്ല. ഇങ്ങനെ കഴിക്കുന്നതാണ് ഗുണം. പക്ഷെ ആരും അങ്ങനെ കഴിക്കാറില്ല. എല്ലാവരും അരിച്ച് നല്ലതായിട്ട് എടുത്തിട്ടാണ് കഴിക്കുന്നത്. നമ്മളിപ്പോ ഈവൺ ഒരു ടു ടൊമാറ്റോസ് ഒക്കെ എടുത്താലും നമുക്ക് ചിലപ്പോ സൂപ്പ് ഒരു കഷ്ടൊരു വരുന്നത് വാട്ടറി ആയിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ നോർമലി സൂപ്പ് നമുക്ക് ഒത്തിരി വാട്ടറി ആയിട്ട് കുടിക്കുമ്പോഴായിരിക്കും കൂടുതലും നമ്മൾ ആ ഒരു അത്രയും വാട്ടർ കണ്ടന്റും കൂടി നമുക്ക് പോയ പോലെ ഇരിക്കും. സോ നമ്മൾ സൂപ്പ് അരിച്ചെടുത്തു. ഇനി അടുത്തെന്താ? അതിലേക്കാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള റിച്ച് ഗാർഡ് ചേർക്കുക. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. ഒത്തിരി വലുതായിട്ട് അരിഞ്ഞത് ഇട്ടാലും അതിന്റെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും കറക്റ്റ് ആയിട്ട് അതിന്റെ കിട്ടണമെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ. കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് കൂടുതൽ അരിഞ്ഞിട്ട് കഴിക്കാവുന്നതേ. സോ അതും കൂടി ആഡ് ചെയ്ത് നമ്മുടെ സൂപ്പ് ഓൾമോസ്റ്റ് റെഡിയാണ്. സോ വളരെ ഫ്ലഷി, അറ്റ് ദ സെയിം ടൈം വളരെ എന്താ പറയുക നല്ലൊരു ടാങ്കി ലുക്കുള്ളൊരു സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ക്രീം വേണമെങ്കിൽ ആഡ് ചെയ്യാം, ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഇതൊക്കെ ചേർത്ത് കഴിക്കാം. സോ അറ്റ് ലാസ്റ്റ് ഒരു പിഞ്ച് ഓഫ് ബട്ടറും കൂടി ആഡ് ചെയ്യാനുണ്ടല്ലോ. അല്പം ചേർത്താൽ മതി. ഇതൊക്കെ ഇതൊന്നും ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ അധികം ചേർക്കാതെ ടേസ്റ്റിന് വേണ്ടി ഓരോന്ന് ചേർത്ത് ചേർത്താണ് നമുക്ക് കുഴപ്പമില്ല. അപ്പം നമ്മുടെ ടൊമാറ്റോ റിച്ച് ഗാർഡ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ടേസ്റ്റ് ഇറ്റ്. താങ്ക് യു. സോ ഐ ലവർ ഓഫ് സൂപ്പ്, സോ ഒബ്വിയസ്ലി വെരി റിച്ച് ആയിട്ട്. കാരണം നല്ലൊരു നല്ല ഫ്ലഷി ആയിട്ടുള്ളൊരു സൂപ്പാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റാർട്ടർ ആസ് വെൽ. നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ടായിട്ട് കഴിക്കുമ്പോഴും നമുക്ക് ഒത്തിരി ഹെവി ആയിട്ട് കഴിക്കണം, അറ്റ് ദി സെയിം ടൈം നൈറ്റൊക്കെ നമുക്ക് ഭയങ്കര ഹെഫ്റ്റി ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പൊക്കെ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. സോ താങ്ക്സ് എ ലോട്ട്സ്. ഇത്രയും ലവ്ലി ആയിട്ടുള്ളൊരു സൂപ്പ് ഞങ്ങൾ പറഞ്ഞു തന്നത്. സോ വളരെ ഷോർട്ടാണ്. സോ എല്ലാവരും ഡയറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് പറ്റുന്നതും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പും കൂടി ഇതാണ്. സോ താങ്ക്സ് എ ലോട്ട്.